السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ചില ബദരി സഹാബാക്കളുടെ ചരിത്രമാണ് ഞാൻ ഇന്നും പറയുന്നത്. അതിൽ ആദ്യത്തെ സഹാബിയുടെ പേര് ഹദ്രത്ത് ആമിർ ഇബ്നു റബിയ എന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് ഖത്താബിൻ്റെ ബന്ധത്തിലായിരുന്നു. ഹദ്രത്ത് ആമിറിനെ പോറ്റുമകനായി സ്വീകരിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ആദ്യം ആമിർ ഇബ്നു ഖത്താബ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഓരോരുത്തരും അവരുടെ യഥാർത്ഥ പിതാവിൻ്റെ പേരിൽ അറിയപ്പെടണം എന്ന് കൽപ്പന വന്നപ്പോൾ ആമിർ ഇബ്നു ഖത്താബ് എന്നതിന് പകരം ആമിർ ഇബ്നു റബിയ എന്ന് തൻ്റെ യഥാർത്ഥ പിതാവിൻ്റെ പേരിൽ അറിയപ്പെടുകയുണ്ടായി. ഇവിടെ സ്വന്തം കുടുംബത്തിൽ നിന്ന് കുട്ടികളെ ദത്തെടുക്കുന്നവർക്കുള്ള ഒരു പാഠമുണ്ട്. കുട്ടികൾ വലുതായി കഴിഞ്ഞാലും അവരുടെ യഥാർത്ഥ പിതാവ് ആരാണെന്ന് അവർക്കറിയില്ല. തിരിച്ചറിയൽ കാർഡിലും സർട്ടിഫിക്കറ്റിലും എല്ലാം ശരിയായ പിതാവിൻ്റെ പേരിന് പകരം വളർത്തച്ഛൻ്റെ പേരാണ് ഉണ്ടാവുക. പിന്നീട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അപ്പോഴാണ് ജനങ്ങൾ പരാതിപ്പെടാറുള്ളത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അതിനാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന എപ്പോഴും മനസ്സിൽ പ്രവർത്തിക്കേണ്ടതാണ്. എന്നാൽ ചില സ്ഥാപനങ്ങൾ മുഖേന ദത്തെടുക്കപ്പെടാറുള്ള കുട്ടികളുടെ പിതാക്കന്മാരുടെ പേര് അവർ പറയാറില്ല അവരൊഴികെ. അതിനുശേഷം ഞാൻ തുടർന്ന് വിശദീകരിക്കുകയാണ് ഹദ്രത്ത് ആമിർ റളിയല്ലാഹുവിനെ കുറിച്ച്. അദ്ദേഹം ഖത്താബ് കുടുംബത്തിലെ ബന്ധത്തിലായിരുന്നു. ഇത് കാരണത്താലാണ് ഉമറിൻ്റെയും ആമിറിൻ്റെയും ഇടയിൽ അവസാനം വരെ സൗഹൃദ ബന്ധം നിലനിന്നു പോകുന്നത്. ഇദ്ദേഹം ആരംഭകാലത്ത് തന്നെ വിശ്വസിച്ചിരുന്നു. വിശ്വസിച്ച അവസരത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാറെ അർക്കമിൽ തൻ്റെ പ്രവർത്തനം തുടങ്ങിയിരുന്നില്ല. അത് ആമിർ തൻ്റെ ഭാര്യ ലൈല ബിൻത് അഷിമയോടൊപ്പം ഹബ്ഷയിലേക്ക് ഹിജ്റത്ത് പോയി. അതിനുശേഷം മക്കയിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് തൻ്റെ ഭാര്യയെ കൂട്ടി മദീനയിലേക്ക് ഹിജ്റത്ത് പോയി. ഹദ്രത്ത് ആമിർ ഇബ്നു റബിയയുടെ ഭാര്യയ്ക്ക് മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്ത ആദ്യ സ്ത്രീ എന്ന ബഹുമതി ലഭിച്ചു. അദ്ദേഹം തിരുനബിയോടൊപ്പം എല്ലാ
യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ബദറിലും ഹുദിലുമെല്ലാം 32 ഹിജ്റിയിലാണ് അദ്ദേഹം വഫാത്തായത്. കബീല അൻസിൽ നിന്നുള്ള ആളായിരുന്നു. അതത് അമീർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ജനാസ കൊണ്ടുപോകുന്നത് കാണുകയും അതിനോടൊപ്പം പോകാൻ ഉദ്ദേശിക്കുന്നുമില്ലെങ്കിൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കുക. ജനാസ സംഘം കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജനാസ ഇറക്കി വയ്ക്കുന്നത് വരെ. ഹദ്റത്ത് അബ്ദുല്ലാഹി ബിൻ ആമിർ തൻ്റെ പിതാവ് ഹദ്റത്ത് ആമിറിൽ നിന്നും നിവേദനം ചെയ്യുന്നു, ഒരു രാത്രി നമസ്കരിക്കാനായി അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. ആ കാലം ഹദ്റത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എതിരിൽ അഭിപ്രായ ഭിന്നത വെച്ച് പുലർത്തുന്ന കാലമായിരുന്നു. ഫിത്നയുടെ തുടക്കമായിരുന്നു അത്. ഹദ്റത്ത് ഉസ്മാനെതിരിൽ മുറുമുറുപ്പ് ഉണ്ടായിരുന്ന കാലമായിരുന്നു. നമസ്കാരം ശേഷം അദ്ദേഹം ഉറങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹം സ്വപ്നത്തിൽ കാണുകയാണ്. സ്വപ്നത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞ്, എഴുന്നേൽക്ക്, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ഈ ഫിത്രിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷിക്കുമാറാകട്ടെ. സൽവിത്രായിരിക്കുന്ന ആളുകൾ അള്ളാഹു ഇതിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഹസ്രത്ത് അമീർ ഇബ്നു റബി എഴുന്നേറ്റു, നമസ്കരിച്ചു, എന്നിട്ട് ദുആ ചെയ്തു. തുടർന്ന് അദ്ദേഹം രോഗിയായി. പിന്നീട് വീട്ടിൽ നിന്നും സ്വയം പുറത്തിറങ്ങാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജനാസയാണ് വീട്ടിൽ നിന്ന് പുറത്തുപോയത്. ഫിത്രിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ വഴിയാണ് അള്ളാഹു അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്തത്. അതത് അമീർ പറയുന്നു, ഞാൻ തവാഫ് ചെയ്യുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷൂവിൻ്റെ ലേസ് പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാ, അത് എനിക്ക് തന്നാലും ഞാൻ ശരിയാക്കി തരാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എൻ്റെ ജോലി മറ്റൊരാൾക്ക് ഏൽപ്പിക്കലാണ്, അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതായത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റേതായ പ്രവൃത്തി മറ്റുള്ളവരോട് ചെയ്യാൻ അല്പം പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരാൾ ഹദ്റത്ത് അമീർ ഇബ്നു റബിയയുടെ അതിഥിയായി വന്നു. അദ്ദേഹത്തെ സൽക്കരിച്ചു, ആദരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്യുകയും ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്തിച്ചെന്ന് ആ വ്യക്തി ഹദ്റത്ത് ആമിർ അതിനുശേഷം അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വത്ത് ചോദിച്ചിരുന്നു, അതിനേക്കാളും നല്ല സ്വത്ത് അറേബ്യയിൽ ഇല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് എനിക്ക് നൽകുകയും ചെയ്തു. ഈ സ്വത്തിൻ്റെ ഒരു ഭാഗം താങ്കൾക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ജീവിതകാലത്ത് താങ്കൾക്കും താങ്കൾക്ക് ശേഷം താങ്കളുടെ മക്കൾക്കും അവകാശപ്പെട്ടതായിരിക്കും. ഹദ്റത്ത് ആമിർ പറഞ്ഞു, എനിക്ക് താങ്കളുടെ സ്വത്തിൻ്റെ ഈ ഭാഗം ആവശ്യമില്ല. കാരണം ഇന്ന് ഖുർആനിലെ ഒരു അധ്യായം ഇറങ്ങിയിട്ടുണ്ട്, അത് ഞങ്ങളെ ദുനിയാവിനെ തന്നെ മറപ്പിച്ചിരിക്കുകയാണ്, വിരക്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തി മുഅരിളൂൻ എന്നുള്ളതാണ് ആ സൂറത്ത്. ജനങ്ങളുടെ കണക്കെടുപ്പിനുള്ള നാളുകൾ അടുത്തെത്തിയിരിക്കുന്നു, എന്നിട്ടും അവർ അശ്രദ്ധരായി കഴിയുകയാണ്. ഈ മിന്നുന്ന നക്ഷത്രങ്ങളുടെ അള്ളാവിനോടുള്ള ഭയത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിച്ച സമൂഹം ഇവരായിരുന്നു. ഹദ്റത്ത് ആമിർ ഇബ്നു റബിയയിൽ നിന്ന് നിവേദനം. സെയ്ദ് ഇബ്നു അമർ പറഞ്ഞു, ഞാനെൻ്റെ സമൂഹത്തെ എതിർത്തു, ഇബ്രാഹിമിൻ്റെ മാർഗം പിന്തുടർന്നു. ഹദ്റത്ത് ഇസ്മായിലിൻ്റെ മക്കളിൽ നിന്നും ഒരു നബി വരും എന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് അഹമ്മദ് എന്നായിരിക്കും. എന്നാൽ എനിക്ക് അദ്ദേഹത്തെ പ്രാപിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു, അദ്ദേഹത്തെ സത്യപ്പെടുത്തുന്നു, അദ്ദേഹം നബിയാണ് എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങൾ പ്രാപിച്ചാൽ എൻ്റെ സലാം അദ്ദേഹത്തിന് എത്തിക്കണം. നിങ്ങൾക്ക് വെളിപ്പെടാൻ പോകുന്ന അദ്ദേഹത്തിൻ്റെ അടയാളങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അദ്ദേഹം വലിയ പൊക്കമുള്ള ആളായിരിക്കുകയില്ല, ചെറിയ ആളുമായിരിക്കുകയില്ല, മുടി വളരെ കൂടുതലായിരിക്കില്ല, പറ്റേ കുറവോ ആയിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ എപ്പോഴും ചുവപ്പുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ തോളുകൾക്കിടയിൽ നുബുവത്തിൻ്റെ മുദ്രയുണ്ടാകും. അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്.
മക്കയിൽ അദ്ദേഹം ജനിക്കും, ബയ്യത്തവിടെ വാങ്ങും, സമൂഹം അദ്ദേഹത്തെ എവിടെ നിന്ന് പുറത്താക്കും, അദ്ദേഹത്തിൻ്റെ സന്ദേശം ഇഷ്ടപ്പെടുകയില്ല, യസ്രിബിലേക്ക് അദ്ദേഹം ചെറുത്തു പോകും, അവസാനം അദ്ദേഹം വിജയിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വഞ്ചിതരാകരുത്. ഇബ്രാഹിമിൻ്റെ ദീൻ അന്വേഷിച്ച് ഞാൻ എല്ലാ സ്ഥലവും കറങ്ങിയിട്ടുണ്ട്. യഹൂദികളോടും ക്രൈസ്തവരോടും അഗ്നിപൂജകരോടും എല്ലാം ചോദിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത്, ആ ദിവനങ്ങൾ ഇതാ അടുത്തു വരുന്നു. ഞാൻ താങ്കളോട് പറഞ്ഞ അതേ അടയാളങ്ങളാണ് അവരും പറഞ്ഞത്. അദ്ദേഹത്തിന് ശേഷം ഒരു നബി ഉണ്ടായിരിക്കുകയില്ല. ആമിർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായപ്പോൾ ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സെയ്ദിനെ കുറിച്ച് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ സ്വർഗത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം അവിടെ ആഡംബരത്തോടെ കഴിയുകയാണ്. ഇവിടെ നബി വരില്ല എന്നതിൻ്റെ അർത്ഥം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ച ഉമ്മത്തി നബി വരില്ല എന്നല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന ശരീഅത്തോടു കൂടിയ നബിയായിരിക്കും. പുതിയ ശരീഅത്തൊന്നും വരില്ല. വരുന്നവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യസത്വത്തിൽ വരുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് ആമിറിനെ ഹദരത്ത് യസീദ് ബിൻ മുൻസിറുമായി സാഹോദര്യ ബന്ധത്തിൽ ചേർക്കുകയുണ്ടായി. ഹദരത്ത് ആമിർ ബിൻ റബിഅ ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹാദത്തിന് അല്പം നാളുകൾക്ക് ശേഷമാണ് വഫാത്തായത്. രണ്ടാമത്തെ സഹാബി ഹദരത്ത് ഹറാമി ബിനു മിൽഹാം. ഹസരത്ത് ഹറാമി ബിനു മിൽഹാൻ അൻസാർ ഗോത്രമായ ബനു അദ്ദീബിന് നജ്ജാറു പെട്ട ആളായിരുന്നു. ബിൽഹാൻ എന്നാണ് പിതാവിൻ്റെ പേര്. ഹറാമിന് ബിൽഹാൻ്റെ മാതാവിൻ്റെ പേര് മലൈക്ക ബിൻത്ത് മാലിക് എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരി ഉമ്മ സുലൈം ഹദരത്ത് തൽഹ അൻസാരിയുടെ ഭാര്യയും ഹദരത്ത് അനസുബിന് മാലിക്കിൻ റളിയല്ലാഹുവിൻ്റെ മാതാവുമായിരുന്നു. രണ്ടാമത്തെ സഹോദരി ഹദരത്ത് ഉമ്മ ഹറാം ഹദരത്ത് ഉബാദ ബിനു സാബിത് റളിയല്ലാഹുവിൻ്റെ ഭാര്യയായിരുന്നു. ഹദരത്ത് ഹറാം ബിൻ ബിൽഹാൻ ഹദരത്ത് അനസിൻ്റെ അമ്മാവനായിരുന്നു. ബദർ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. ബീറ മൗന സംഭവത്തിൽ ഷഹീദാക്കപ്പെടുകയുണ്ടായി. ഹദരത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, ചിലർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ ഖുർആനും സുന്നത്ത് പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളെ ഞങ്ങളെ കൂടെ അയച്ചാലും. അൻസാറുകളിൽ നിന്നുള്ള 70 ആളുകളെ റസൂൽ തിരുമേനി അവരോടൊപ്പം അയച്ചു. അവർ ഖുർആന്റെ കാര്യങ്ങളായിരുന്നു. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മാവൻ ഹറാമും ഉണ്ടായിരുന്നു. ഇവർ ഖുർആൻ കേൾപ്പിക്കും, രാത്രിയിൽ നമസ്കരിക്കും, അറിവ് കരസ്ഥമാക്കും, പകൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കും, കാട്ടിൽ പോയി വിറകി കൊണ്ടുവരും, അങ്ങാടിയിൽ വിറ്റ് സുഫയിലുള്ളവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കും. അതിർത്ത് ഹറാമിന് ബിൽഹാനുമായി ബന്ധപ്പെട്ട സംഭവം, ബീറ മനൂനയും ബന്ധപ്പെട്ട സംഭവം കുറച്ച് ഖുത്ബകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇതിനു മുമ്പുള്ള 1-2 ഖുത്ബകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധമായി ബുഖാരിയിൽ വന്ന ചില നിവേദനങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അത് നേരത്തെ കേൾപ്പിക്കാത്തതാണ്. അതിർത്ത് അനസ് ബിൻ മാലിക്കിൽ നിന്നും റിവാജ് ചെയ്യുന്നു, അതിർത്ത് ഹറാമി ബിൻ ബിൽഹാൻ ബീറ മഊന ദിവസത്തിൽ അദ്ദേഹം അമ്പേറ്റപ്പോൾ തൻ്റെ രക്തം തൻ്റെ കയ്യിലെടുത്ത് തൻ്റെ മുഖത്തും ശരീരത്തും പുരട്ടിയതിനു ശേഷം പറഞ്ഞു, ഫുസ്തു ബി റബ്ബിൽ കഅബ, കഅബയുടെ നാഥനാണ് സത്യം, ഞാൻ ലക്ഷ്യം കൈവരിച്ചു. ഹദരത്ത് അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് റയൽ സഖ്വാൻ സയ്യ ബനു ലൈഹാങ് ഗേത്ര ഗോത്രത്തിലെ ചിലർ വന്നു, പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളായി ഞങ്ങളുടെ സമൂഹത്തെ നേരിടാൻ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 സഹാബുക്കളെ അയച്ച് അവരെ സഹായിച്ചു. ഹദരത്ത് അനസ് പറയുന്നു, ഞങ്ങൾ ഖാരി എന്നാണ് അവരെ കുറിച്ച് പറയാറുള്ളത്. അവർ വിറക് കൊണ്ടുവരും, പകൽ രാത്രി നമസ്കരിക്കും. ആ ഗോത്രക്കാർ 70 പേരെയും കൊണ്ടുപോയി ബീറ മൗന എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ ഗോത്രക്കാർ അവരെ വഞ്ചിച്ചു. അങ്ങനെ 70 പേരെയും വധിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം വരെ, ചില നിവേദനങ്ങളിലുള്ള 40 ദിവസം വരെ
നമസ്കാരത്തിൽ നിന്നുകൊണ്ട് റേസ്, സക്വാൻ, സമീ, സയ്യ, ബനു, റഹിയാൻ എന്നീ ഗോത്രങ്ങൾക്കെതിരെ ശാപവർത്തനം നടത്തുകയുണ്ടായി. ഹസ്രത്ത് അനസ് പറയുന്നു, കാര്യകൾ ഷഹീദാക്കപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നുകൊണ്ട് ഒരു മാസം ദുആ ചെയ്തു. ബുഖാരിയുള്ള മറ്റൊരു റിവായത്ത് ഇപ്രകാരമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു തിരുമേനിയെ ഇതിനേക്കാളും ദുഃഖിച്ച മറ്റൊരു സംഭവം എനിക്ക് ഓർമ്മയില്ല. മറ്റൊരു റിവായത്ത് ഹദ്രത്ത് അനസിൽ നിന്നും നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിന് ശേഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു മാസം മുഴുവനും ബനു സുലൈമിൻ്റെ ചില ഗോത്രക്കാർക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരുന്നു. അവ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 70 ആളുകൾ മുശ്രിക്കുകളുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഗോത്രം അവർക്കെതിരെ വരികയും അവരെ വധിക്കുകയും ചെയ്തു. എന്നാൽ അവർക്കും റസൂൽ തിരുമേനിക്കും ഇടയിൽ ഒരു കരാറുണ്ടായിരുന്നു. ഇതിലും വരുന്നത്, ഇത്രയധികം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഃഖിച്ച മറ്റൊരു സംഭവം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് തുടർന്നുകൊണ്ട് റിവായത്തിൽ വരുന്നത്. മറ്റൊരു ഉദ്ധരണി ഇബ്നു അശ്ശാമിൽ നിന്നുള്ള ഒന്നാണ്. ജബ്ബാർ ഇബ്നു സൽമ ഉമർ ഇബ്നു തുഫൈലിനോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം മുസ്ലിമായി. പറയുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇതാണ്. ഞാൻ ഒരാളെ ഇരു തോളിൻ്റെ ഇടയിലൂടെ അമ്പെയ്തു. അമ്മിൻ്റെ അറ്റം അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ തുളച്ചു പോകുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ ആ വ്യക്തി പറയുന്നത് ഫിസ്തു വറബ്ബിൽ കായബ എന്നുള്ളതാണ്. കായബയുടെ നാഥനെന്ന സത്യം ഞാൻ ലക്ഷ്യം നേടിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ സ്വയം പറഞ്ഞു, ഇവർ എങ്ങനെയാണ് ലക്ഷ്യം നേടിയത്? അദ്ദേഹത്തെ ഞാൻ വധിച്ചിട്ടില്ലേ? ജബ്ബാർ പറയുന്നു, അങ്ങനെ പിന്നീട് ഞാൻ ഷെയ്ദ ആ വ്യക്തി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് ചോദിച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഷഹാദത്ത് വീരമൂർത്തി കരസ്ഥമാക്കി എന്നുള്ളതാണ്. അപ്പോൾ ജബ്ബാർ പറയുകയുണ്ട്, തീർച്ചയായും അദ്ദേഹം ദൈവസന്നിധിയിൽ വിജയിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ 2-3 സഹാബാക്കളെ കുറിച്ച് ലഭിക്കുന്നുണ്ട്. ഇതേപോലുള്ള കാര്യങ്ങൾ അവർ ദൈവപ്രീതി കരസ്ഥമാക്കുകയാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിരുന്നു. ഭൗതിക നേട്ടങ്ങളായിരുന്നില്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം. അല്ലാഹു അവരുടെ നിയത്തനുസരിച്ച് അവരോട് തൃപ്തിപ്പെട്ടു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ബീറെ മദീനയിൽ നടന്ന ആ സംഭവത്തിൽ ഷഹാദത്തിന് ശേഷം സഹാബാക്കൾ ഇപ്രകാരം ദുആ ചെയ്തു, അല്ലാഹു വലിയന്ന നബീന അന്ന ലഖീനാക്ക വറലീന അൻക വറലീത്ത അന്ന. അല്ലാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി തിരുമേനി, ഞങ്ങളുടെ അവസ്ഥയെ നീ എത്തിക്കണമേ. ഞങ്ങൾ നിന്നിൽ എത്തിയിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് നീ ഞങ്ങളോട് തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഹദ്രത്ത് അനസ് പറയുന്നു, ഹദ്രത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. എന്നിട്ട് റസൂൽ തിരുമേനിക്ക് ഈ വാർത്തകളെല്ലാം അറിയിച്ചു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി തിരുമേനി കൂട്ടുകാരെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. അള്ളാഹു അവർ തൃപ്തരായിരുന്നു. അവർ അള്ളാഹുവിനും തൃപ്തരായിരിക്കുന്നു. മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഈ സംഭവത്തെക്കുറിച്ച് എഴുതുന്നു, ബീറ മൗന റജി സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് അറബ് ഗോത്രക്കാർക്കുണ്ടായിരുന്ന ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ അനുയായികളോടുമുള്ള കൊടുംപകയും ശത്രുതയുമാണ്. ഇവർക്ക് ഇസ്ലാമിനെതിരിൽ അതിക്രൂരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും പച്ചക്കള്ളം പറയുന്നതിലും കൊടും വഞ്ചന കാണിക്കുന്നതിലും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾ ബദ്ധശത്രരായിരുന്നിട്ടും ശത്രുക്കളുടെ കുടില തന്ത്രങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടായിരുന്നിട്ടും ചിലപ്പോൾ മറ്റുള്ളവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ശത്രുക്കളുടെ വഞ്ചനയിൽ അകപ്പെട്ടു പോകുമായിരുന്നു. വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവരും ദൈവാരാധന മുഴുകിയവരും പള്ളികളിൽ കഴിച്ചുകൂട്ടിയവരും ദൈവത്തെ സ്മരിച്ചിരിക്കുന്നവരുമായ സാധുക്കളും പട്ടിണിക്കോലങ്ങളുമായ ഈ ആളുകളെ അക്രമികളായ ശത്രുക്കൾ ദീൻ പഠിപ്പിക്കണമെന്ന വ്യാജേന തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും അതിഥികളായി അവരുടെ നാട്ടിൽ എത്തിയപ്പോൾ അതിക്രൂരമായ രീതിയിൽ അവരെ കൊന്നൊടുക്കുകയുമുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിൽ അതീവ ദുഃഖിതനായിരുന്നു. എന്നാൽ റജി ബേറെ മൗന സംഭവത്തിലെ കൊലയാളികൾക്കെതിരെ ഒരു യുദ്ധ നടപടി എടുത്തില്ല. ദുഃഖം റസൂൽ തിരുമേനിക്കുണ്ടായിരുന്നു, പക്ഷേ യുദ്ധ നടപടികളൊന്നും എടുത്തിട്ടില്ല. എന്നാൽ ഈ വാർത്ത ലഭിച്ച അന്ന് മുതൽ 30 ദിവസം വരെ
സുബഹി നമസ്കാരത്തിൽ നിന്നുകൊണ്ട് വേദനയോടെ റേൽ, സഖ്വാം, ഉസയ്യ, ബനു ലഹ്യ എന്നിവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: എൻ്റെ നാഥ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഇസ്ലാമിക ശത്രുക്കളുടെ കരങ്ങളെ തടയണമേ. അവർ നിന്റെ ദീനിനെ തുടച്ചു മാറ്റാൻ വേണ്ടി അതിക്രൂരമായി അല്പം പോലും ദയ കാണിക്കാതെ നിഷ്കളങ്കരായ മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയാണ്. ഇന്നും ശത്രുക്കളുടെ കൈകളെ തടയുന്നതിനായി ദ്വാമുഖേന അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടതാണ്. അള്ളാഹുവിന് മാത്രമാണ് അവരെ തളക്കാൻ കഴിയുക. നമുക്ക് എളുപ്പ വഴികൾ തുറക്കാനും അവന് മാത്രമേ കഴിയുകയുള്ളൂ. അതൊരു സഹദിനു ഖൗലയ മറ്റൊരു സഹാബി ഇബിന് അബി റഹീംബിന് അബ്ദുൽ ഉസ്സയുടെ സ്വതന്ത്രനാക്കപ്പെട്ട അടിമയാണ് എന്നാണ് ചിലർ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ആദ്യകാല സഹാബാക്കളിൽ ഇദ്ദേഹം എണ്ണപ്പെടുന്നു. അബ്ഷയിലേക്ക് രണ്ടാം ഘട്ട ഹിജ്റത്തിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. അതിൽ സയ്യിദ് ഇബ്നു ഖൗല മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റത്ത് പോയപ്പോൾ അദ്ദേഹം കുൽസൂംബിന് ഹിദിബിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഇബ്നു ഇസ്ഹാഖ്, മൂസ എന്നിവർ ഇദ്ദേഹത്തെ ബദർ സഹാബാക്കളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സയ്യിദ് ഇബ്നു ഖൗല ബദർ യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് 25 ആയിരുന്നു. ഊഹദ്, ഖന്ദക്, സുലെ ഉദൈബിയ സന്ധികളിൽ ഇതിലെല്ലാം അദ്ദേഹം പങ്കെടുത്തിരുന്നു. സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അദ്രത് സുബയ്യ അസ്ലമിയയുടെ ഭർത്താവായിരുന്നു. വഫാത്ത് അജ്ജത്തുൽ വിദായിൻ്റെ ദിനമാണ് നടന്നത്. വഫാത്തിന് കുറച്ച് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ കുട്ടി ജനിച്ചത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പറഞ്ഞു: ഈ പ്രസവത്തിന് ശേഷം നിനക്ക് ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം. അജ്ജത്തുൽ വിദായിലാണ് വഫാത്തായത് എന്നതിന് ഇമാം തിബരി മാത്രമാണ് വിജയിച്ചത്. അദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വഫാത്ത് അതിനു മുമ്പാണ് നടന്നത് എന്നുള്ളതാണ്. അബുൽ ഹൈ ഹൈസം ആണ് മറ്റൊരു സഹാബി. അബുൽ ഹൈസം ബിൻ അത്തയ്യഹാൻ അൻസാരിയുടെ ശരിയായ പേര് മാലിക് എന്നായിരുന്നു. എന്നാൽ അബുൽ ഹൈസം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാവ് ലൈല ബിൻത് അതീഖ് ബലിയ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. ഔസ് ഗോത്രവുമായി ആയ ബലിയ ഇവർ ബനു അബ്ദുൽ ഹൈഷ്മിൻ്റെ ബന്ധുക്കളായിരുന്നു. മുഹമ്മദ് ബിൻ ഉമർ പറയുന്നു: അബുൽ ഹൈഷം റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലത്തും ബിംബാരാധനയിൽ നിന്ന് വിട്ടുനിന്ന വ്യക്തിയായിരുന്നു. അതിനെ മോശമായിട്ടാണ് കണ്ടിരുന്നത്. ഹസ്രത്ത് അസദ് ബിൻ സുറാറ അബുൽ ഹൈസം എന്നിവർ തഹീദ്വാദികളായിരുന്നു. ഇവർ രണ്ടുപേരും ആദ്യകാല അൻസാരികളായിരുന്നു. ഇവർ മക്കയിലാണ് ഇസ്ലാം സ്വീകരിച്ചിരുന്നത്. ചിലർ പറയുന്നത് ബൈഅത്ത് ഉഖ്ബ ഉലൈൽ ആണ് അസദ് ബിൻ സുറാറ 6 പേരോടൊപ്പം മക്കയിൽ നിന്ന് വിശ്വസിച്ച് മദീനയിൽ വന്നപ്പോൾ അബുൽ ഹൈസമിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും അദ്ദേഹം ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള മതത്തെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളായിരുന്നു. ഉടനെ ഇസ്ലാം സ്വീകരിച്ചും ബൈത്ത് ഉഖ്ബ ഉല സന്ദർഭത്തിൽ 12 പേർ മക്കയിൽ ചെന്നപ്പോൾ അതിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. മക്കയിൽ ചെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ബൈത്ത് ചെയ്യുകയുണ്ടായി. സീറത്തുൽ ഖാതമുൻ നബിയിൽ അദത് മിർസ ബഷീർ അഹമ്മദ് സാബിദ് ഈ സംബന്ധമായി എഴുതുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ നിന്നെല്ലാം മാറി ഒരു താഴ്വരയിൽ പോയി അവരെ കണ്ടു. അവർ മദീനയുടെ അവസ്ഥയെക്കുറിച്ച് പറയുകയുണ്ടായി. ഇപ്രാവശ്യം എല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ ബയ്യത്ത് ചെയ്തു. ഈ ബയ്യത്ത് മദീനയിൽ ഇസ്ലാം സ്ഥാപിക്കുന്ന സ്ഥാപക ശിലയായിരുന്നു. ആ കാലത്ത് വാളുകൊണ്ടുള്ള യുദ്ധം നിർബന്ധമായിരുന്നില്ല. അതിനാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ബയ്യത്ത് വാങ്ങിയത് ഇപ്രകാരമായിരുന്നു. അതായത് ജിഹാദ് നിർബന്ധമായതിനു ശേഷം സ്ത്രീകളോട് ബയ്യത്ത് വാങ്ങുന്ന അതേ വാക്കുകൾ: അത് ഞങ്ങൾ അള്ളാഹുവിന് ഏകനാണെന്ന് അംഗീകരിക്കുന്നു, ചെറുക്ക് ചെയ്യില്ല, കളവ് ചെയ്യില്ല, വ്യഭിചാരത്തിൽ അകപ്പെടില്ല, ആരെയും കൊല്ലില്ല, ആരെക്കുറിച്ചും കറ്റുകെട്ട് നടത്തില്ല, എല്ലാ സൽപ്രവൃത്തിയിലും താങ്കളെ അനുസരിക്കുന്നതാണ്. ബയ്യത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു:
നിങ്ങൾ സത്യസന്ധതയോടുകൂടി അടിയുറച്ച് ഈ പ്രതിജ്ഞയിൽ നിലനിന്നാൽ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ബലഹീനത കാണിച്ചാൽ നിങ്ങളുടെ കാര്യം അള്ളാഹുവിൻ്റെ പക്കലാണ്. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നതാണ്. ഈ ബയ്യത്തിനെ ചരിത്രത്തിൽ ബയ്യത്തെ ഉഖബ ഊല എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ബയ്യത്ത് വാങ്ങിയ സ്ഥലം അഖബ തായ്വരയിലായിരുന്നു. അത് മക്കയുടെയും മിനയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. അഖബ എന്നാൽ അർത്ഥം ഉയർന്ന പർവ്വത നിര എന്നാണ്. അതിർത്ത് അബുൽ ഹൈസം തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് പോയി ഇസ്ലാം സ്വീകരിച്ച 6 പേർ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് മദീനയിൽ തിരിച്ചു വന്ന് ഇസ്ലാം പ്രചരിപ്പിച്ചു. ഇദ്ദേഹത്തെക്കുറിച്ച് ലഭിക്കുന്ന ഒരു നിവേദനം, ഇദ്ദേഹം മക്കയിൽ പോയി ആദ്യമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട 6 അൻസാരികളിൽ ഉള്ള ഒരാളാണ്. ബയ്യത്ത് അഖബ ഊലയിൽ ഇദ്ദേഹം പങ്കെടുത്തിരുന്നു. 2 ബയ്യത്തെ ഉഖബയ്ക്ക് ശേഷം 70 പേരിൽ നിന്ന് 12 പേരെ നേതാക്കളായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തപ്പോൾ അതിൽ ഒരാൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അത് നഖീബ് എന്നുള്ളതിനെ നുഖബ എന്ന് പറയുന്നു. നുഖബാക്കളെയാണ് തിരഞ്ഞെടുത്തിരുന്നത്. നല്ല കഴിവും പ്രാപ്തിയും നേതൃത്വ പാഠവും ഉള്ള ആളുകളെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തിരുന്നത്. ഒരു ഹദീസിൽ ഇപ്രകാരം വരുന്നു. ബൈത്ത് ഉഖബ അവസരത്തിൽ ഹദ്രത്ത് അബുൽ ഹൈസം പറഞ്ഞു, യാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്കും മറ്റ് ഗോത്രങ്ങൾക്കും ഇടയിൽ പരസ്പരം സഹായിക്കാമെന്ന ഒരു ഉടമ്പടി നിലനിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇസ്ലാമിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബയ്യത്ത് ചെയ്ത് താങ്കളുടേതായി തീർന്നാൽ ഈ ഉടമ്പടിയുടെ അവസ്ഥ താങ്കൾ പറയുന്നത് പോലെ ആയിരിക്കും. ഈ അവസരത്തിൽ അബുൽ ഹസ്സൻ പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ പറയുന്നു, എനിക്ക് ഒരു അപേക്ഷ താങ്കളുടെ മുമ്പാകെ വെക്കാനുണ്ട്. അള്ളാഹുവിൻ റസൂലെ, ഞങ്ങൾ ഇനി താങ്കളുടേതായി തീർന്നു. അള്ളാഹു താങ്കളെ സഹായിക്കുകയും താങ്കളുടെ സമൂഹത്തിന് മീതെ താങ്കൾക്ക് വിജയം വരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ അവസരത്തിൽ ഞങ്ങളോട് കൈവിട്ട് താങ്കളുടെ ആളുകളെ അടുത്തേക്ക് പോകരുത്. അങ്ങനെ ഞങ്ങളെ വിട്ടുപിരിയരുത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങളുടെ രക്തം എൻ്റെ രക്തമായി തീർന്നിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളിൽ നിന്നും നിങ്ങൾ എന്നിൽ നിന്നുമാണ്. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവർ എന്നോട് യുദ്ധം ചെയ്യുന്നവരാണ്. നിങ്ങളോട് സുല്ല് ചെയ്യുന്നവർ എന്നോട് സുല്ല് ചെയ്യുന്നവരാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ഹിജ്റത്തിന് ശേഷം ഹദ്രത്ത് ഉസ്മാ ബിൻ മസ്ഊൻ, ഹദ്രത്ത് അബുൽ ഹൈസം ഈ അൻസാരിയുടെ കൂടെ സഹോദര്യ ബന്ധത്തിൽ ബന്ധിപ്പിച്ചു. ഹദ്രത്ത് ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ അടുത്ത് ചെന്നു, അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് പറഞ്ഞു, വെള്ളമുണ്ടെങ്കിൽ ഇന്ന് രാത്രി താങ്കളുടെ വെള്ളപാത്രത്തിൽ അതുണ്ടായിരുന്നെങ്കിൽ ആ വെള്ളം നൽകുക, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും വെള്ളം എടുത്തു കുടിക്കാം. അവിടെ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു, അദ്ദേഹം തോട്ടം നനയ്ക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാ, എൻ്റെ പക്കൽ രാത്രിയിൽ എടുത്തു വെച്ച വെള്ളമുണ്ട്, എൻ്റെ കുടിലിലേക്ക് നടന്നാലും. അബുൽ ഹൈസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരനെയും കൂട്ടി ആ കുടിലിലേക്ക് പോയി, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആടിനെ കറന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം കുടിച്ചു, കൂട്ടുകാരനും കുടിച്ചു. ബുഖാരിയിലുള്ള ഒരു റിവായത്താണിത്. മറ്റൊരു റിവായത്ത് അതിൽ ജാബിനും അബ്ദുള്ള നിവേദനം ചെയ്യുന്നു, അബുൽ ഹൈസം ഇബിന് അത്തിയ അത്തൈഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കായി ഭക്ഷണമുണ്ടാക്കി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെയും ഭക്ഷണത്തിനായി ക്ഷണിച്ചു. എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരന് എന്തെങ്കിലും പകരമായി നൽകൂ. സഹാബകൾ ചോദിച്ചു, യാ റസൂലുള്ളാഹ, എന്താണ് പകരം നൽകേണ്ടത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മറ്റുള്ളവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ അവർക്കായി പ്രാർത്ഥിക്കുക, ഇത് അവർ നൽകിയ ഭക്ഷണത്തിനുള്ള പകരമാണ്. ഓരോ മുസ്ലിമും അനുവർത്തിക്കേണ്ട രീതിയാണിത്. അത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആരും പുറത്തിറങ്ങാൻ മടിക്കുന്ന ഒരവസരത്തിൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി, ആരും പുറത്തിറങ്ങുകയോ കാണുകയോ ചെയ്യാത്ത അവസരമായിരുന്നു അത്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂബക്കർ എന്തിനാണ് ഈ താങ്കൾ ഇങ്ങോട്ട് വന്നത്? പറഞ്ഞു, ഞാൻ താങ്കളെ കാണാൻ വന്നതാണ്, താങ്കളുടെ മുഖം ദർശിക്കാൻ വന്നതാണ്, അങ്ങനെ സലാം പറയാൻ വന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചോദിച്ചു, ഉമർ എന്തിനാണ് താങ്കൾ വന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാ, വിശപ്പാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കും വിശപ്പുണ്ട്. അതിനുശേഷം എല്ലാവരും അബുൽ ഹൈസം അൻസാരിയുടെ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പക്കൽ ആടുകളും ഈന്തപ്പഴത്തോട്ടങ്ങളും ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വീട്ടിൽ കാണാത്തത് കൊണ്ട് ഭാര്യയോട് ചോദിച്ചു, ഭർത്താവ് എവിടെ? പറഞ്ഞു, കുടിവെള്ളം കൊണ്ടുവരാൻ പോയതാണ്. അബുൽ ഹൈസം കുറച്ചു കഴിഞ്ഞപ്പോൾ വെള്ളവുമായി എത്തി. വെള്ളപാത്രം ഒരു ഭാഗത്ത് വെച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കെട്ടിപ്പുണർന്നു. തൻ്റെ സർവ്വതും സമർപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ താങ്കളിൽ തണ്ടമായിരിക്കട്ടെ. അബുൽ ഹൈസം മൂവരെയും കൂട്ടി തൻ്റെ തോട്ടത്തിലേക്ക് പോയി. ഒരു വിരിപ്പ് വിരിച്ച് ഇരുത്തി വേഗം തോട്ടത്തിലേക്ക് പോയി ഒരു കുല ഈന്തപ്പഴം വെട്ടിക്കൊണ്ടുവന്നു. അതിൽ പഴുത്തതും പച്ചയുമായ ഈത്തപ്പഴങ്ങളുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബുൽ ഹൈസം, പഴുത്തത് മാത്രം കൊണ്ടുവന്നാൽ മതിയായിരുന്നില്ലേ? പറഞ്ഞു, പൂർണ്ണമായും എന്തിനാണ് ഒരു കൊല തന്നെ എടുത്തു കൊണ്ടുവന്നത്? അപ്പോൾ പറഞ്ഞു, യാ റസൂലുള്ളാ, താങ്കളും ഇഷ്ടപ്രകാരം എന്താണോ വേണ്ടത് അത് തിന്നട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ എന്നിവരെല്ലാം ഈത്തപ്പഴം തിന്നു, വെള്ളം കുടിച്ചു. അതിനുശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. ഞാൻ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, തണുത്ത തണൽ, ശീതള പാനീയം, ഈത്തപ്പഴങ്ങൾ. അതിനുശേഷം അബുൽ ഹൈസം അവർക്ക് ഭക്ഷണം തയ്യാറാക്കാനായി എഴുന്നേറ്റു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാലുള്ള ആടിനെ അറുക്കരുത്. അപ്പോൾ അദ്ദേഹം ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. അത് പാകം ചെയ്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി അടുത്തേക്ക് കൊണ്ടുവന്നു. എല്ലാവരും അത് ഭക്ഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ വല്ല സേവകനുമുണ്ടോ, വേലക്കാരനുമുണ്ടോ? അബുൽ ഹൈസം പറഞ്ഞു, ഇല്ല. ഇപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് യുദ്ധ തടവുകാർ വല്ലവരും വന്നാൽ നമ്മുടെ അടുത്തേക്ക് വരണം. പിന്നീട് രണ്ട് തടവുകാർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. അപ്പോൾ അബുൽ ഹൈസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക. അബുൽ ഹൈസം പറഞ്ഞു, യാ റസൂലുള്ളാ, താങ്കൾ തന്നെ എനിക്കായി ഒന്നിനെ തിരഞ്ഞെടുത്താലും? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഭിപ്രായം ആരോടാണോ ചോദിക്കുന്നത് അവർ വിശ്വസ്തനായിരിക്കണം. ഇക്കാര്യം എല്ലാവരും കുറിച്ചു വെക്കേണ്ടതാണ്. ആരോടാണ് അഭിപ്രായം ചോദിക്കപ്പെടേണ്ടത് അവർ വിശ്വാസിതരായിരിക്കണം. അതുകൊണ്ട് ശരിയായ അഭിപ്രായമാണ് പറയേണ്ടത്. അപ്പോൾ റസൂൽ തിരുമേനി പറഞ്ഞു, ഈ ഖാദിബിനെ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഇവാ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഗുണമായി എടുത്തു പറഞ്ഞത് ഇദ്ദേഹം അള്ളാഹുവിനെ ഓർക്കുന്ന ആളാണ്, ഇദ്ദേഹത്തിൻ്റെ അകത്ത് നന്മയുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ അദ്ദേഹത്തോട് പെരുമാറണം എന്ന് ഉപദേശിക്കുകയും ചെയ്തു. അതിർത്ത് അബിഷാം തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇദ്ദേഹത്തെയുമായി കൊണ്ടുപോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം കേൾപ്പിക്കുകയുണ്ടായി. ഭാര്യ പറഞ്ഞു, നീ ഉപദേശമനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരിക്കുന്ന ഈ ഉപദേശം നല്ല രീതിയിൽ അവരോട് പെരുമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. വീട്ടിലാണെങ്കിൽ ഒരു വേലക്കാരും ആരും തന്നെ ഇല്ല. കിട്ടിയതിനെ സംബന്ധിച്ച് തന്നെ എന്താണ് അവർ പറയുന്നതും അവരുടെ നിലവാരവും എന്താണ് നോക്കുക. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണ്, അദ്ദേഹത്തോടുള്ള കടമ നിറവേറ്റണമെങ്കിൽ നിങ്ങളുടനെ അദ്ദേഹത്തെ സ്വതന്ത്രനാക്കണമെന്ന്. അപ്പോഴാണ് നിങ്ങൾ കടമ നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. ഉടനെ തന്നെ അദ്ദേഹം അബുൽ ഹൈസം അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയുണ്ടായി. ഇതാണ് യഥാർത്ഥത്തിൽ സഹാബക്കൂടെ പ്രവർത്തന രീതി. അതായത് അബുൽ ഹൈസം ബദർ, ഉഹദ്, ഖന്ദക് തുടങ്ങിയ എല്ലാ യുദ്ധങ്ങളിലും തിരുനബിയോടൊപ്പം പോയിട്ടുണ്ട്. മൂത്ത യുദ്ധത്തിൽ അബ്ദുല്ലാഹിബ്നു റബായയുടെ ഷഹാദത്തിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബുൽ ഹൈസമിനെ ഈന്തപ്പഴത്തിൻ്റെ കണക്കെടുക്കാനായി ഖൈബറിലേക്ക് അയച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം
ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഖൈബറിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ക്ഷമാപണം നടത്തുകയാണ് ചെയ്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് താങ്കൾ ഖൈബറിലേക്ക് ഇതിനായി പോകാറുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് ഖൈബറിലെ തോട്ടത്തിൽ പോയി പഴങ്ങളുടെ കണക്ക് പരിശോധിക്കാറുണ്ടായിരുന്നു. തിരിച്ചു വന്നാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുനബിയെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിന് വരികയും അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുകയും ചെയ്തു. ഒരു വൈകാരിക അവസ്ഥയായിരുന്നു ഇത്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അയച്ചില്ല. ഒരു പ്രത്യേക വൈകാരിക അവസ്ഥ ആയതുകൊണ്ടാണ് അദ്ദേഹം ക്ഷമാപണം നൽകിയത്. അതല്ലാതെ എപ്പോഴും അനുസരിക്കുന്നവരായിരുന്നു ഇവർ. ഒരിക്കലും ആജ്ഞകളെ ലംഘിക്കാറുണ്ടായിരുന്നില്ല. ഇതെല്ലാം കേട്ടതിന് ശേഷം ഹസ്രത്ത് അബൂബക്കർ വീണ്ടും കൽപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം തീർച്ചയായും പോകുമായിരുന്നു. ഹസ്രത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് വീണ്ടും കൽപ്പിക്കാതിരിക്കുന്നത് തന്നെ വ്യക്തമാക്കുന്നത് അപ്പോഴുള്ള സാഹചര്യം അദ്ദേഹത്തിന് മനസ്സിലാകുകയും അദ്ദേഹത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കാതിരിക്കുകയുമാണ് ചെയ്തത്. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖൈബറിലെ യഹൂദികളെ നാടുകടത്തിയതിന് ശേഷം യഹൂദികളുടെ വിളകൾ വിലയിടുന്നതിനായി ആളുകളെ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു അയച്ചു. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു, ഹസ്രത്ത് അബുൽ ഹൈസൻ, ഹസ്രത്ത് ഫർമ ബിൻ അമർ, ഹസ്രത്ത് സയ്യിദ് ബിൻ സാബിത് എന്നിവരെയാണ് അയച്ചത്. അവർ അവിടെ പോയി അവിടെ വില നിശ്ചയിച്ചു. ഖൈബർകാർക്ക് അതിൻ്റെ പകുതി വില ഉമർ റളിയല്ലാഹു അൻഹു നൽകുകയുണ്ട്. 50,000 ദിർഹമിനേക്കാളും കൂടുതലായിരുന്നു അത്. ഇവിടെ നോക്കുക, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹം ഖൈബറിലേക്ക് പോയിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടു മുമ്പുണ്ടായിരുന്ന അവസ്ഥയായിരുന്നില്ല അത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവർക്ക് പോകാൻ തടസ്സമുണ്ടായിരുന്നില്ല, കൽപ്പന അനുസരിക്കുകയും ചെയ്തു. അസ്സലാമു അലൈക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു റിവായത്ത് ഇദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അത് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്? അവർക്ക് 10 നന്മകൾ ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്നാരാണ് പറയുന്നത്? അവർക്ക് 20 നന്മകൾ ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു എന്നാരാണ് പറയുന്നത്? അവർക്ക് 30 നന്മകൾ ലഭിക്കുന്നതാണ്. അതായത് അബുൽ ഹൈസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനെ കുറിച്ച് വിവിധ നിവേദനങ്ങൾ വരുന്നു. ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹു കാലത്താണ് അദ്ദേഹം വഫാത്തായത് എന്നാണ് പറയപ്പെടുന്നത്. ചിലർ പറയുന്നത് 20-21 ഹിജ്റിയിലാണ് നടന്നത് എന്നുള്ളതാണ്. സിഫി യുദ്ധത്തിൽ 25 ഹിജ്റിയിൽ ഹദ്റത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സേനയിൽ ചേർന്ന് യുദ്ധത്തിലാണ് വഫാത്തായത് എന്നുള്ളതാണ്. ഇതായിരുന്നു ആ സഹാബാക്കളുടെ ചരിത്രം. അവർ നമുക്കായി മഹത്തായ മാതൃകകൾ സമർപ്പിച്ചു. പല കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിവ് നൽകുകയും ചെയ്തു. അല്ലാഹു ഇവരുടെ പദവികൾ ഉയർത്തുമാറാകട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഗായിബ് ഞാൻ നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്നാമത്തെ ജനാസ മുക്കറം സാഹിബ്സാദ മിർസ മജീദ് അഹമ്മദ് സാഹിബ്, മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹുവിൻ്റെ മകനാണ്. 14 ഓഗസ്റ്റ് 94 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഹൃദയ ശസ്ത്രക്രിയ അമേരിക്കയിൽ 2000 നടന്നിരുന്നു. പിന്നീട് വാതരോഗം പിടിപെട്ടു. അതിനുശേഷം രോഗശയ്യയിൽ തന്നെയായിരുന്നു. 18 ജൂലൈ 1924 ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് മുക്കറം സർവ സുൽത്താന സാഹിബ ബിൻത് ഗുലാം പിഷാവരി ദമ്പതികളിൽ നിന്നാണ് ഇദ്ദേഹം കാദിയാനിൽ ജനിച്ചത്. പ്രാരംഭ വിദ്യാഭ്യാസം കാദിയാനിൽ കരസ്ഥമാക്കി. താലിമുൽ ഇസ്ലാം ഹൈസ്കൂളിൽ വെച്ച് മെട്രിക് വിജയിച്ചു. 1949 ഗവൺമെൻറ് കോളേജ് ലാഹോറിൽ MST ഉന്നത വിജയം കരസ്ഥമാക്കി. ഇദ്ദേഹം വിജയിച്ചപ്പോൾ ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾ അനുമോദനങ്ങൾ അയക്കുകയുണ്ടായി. അദ്ദേഹം അതിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, വിശ്വാസികളുടെ ജമാഅത്ത് സന്തോഷവേളകളിലും സന്താപ അവസരങ്ങളിലും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ ആശ്രയത്തിൽ സംതൃപ്തിയും ആശ്വാസവും കരസ്ഥമാക്കുകയും ചെയ്യുന്നു. ജമാഅത്ത് എന്ന വീക്ഷണത്തിൻ്റെ കേന്ദ്രബിന്ദു ഇതാണ്. തുടർന്ന് ഇതൊന്നും എനിക്ക് സുഹൃത്തുക്കളോട് അപേക്ഷിക്കാനുള്ളത്,
ഈ സന്തോഷത്തിൽ പങ്കാളികളാകുന്നതോടൊപ്പം തന്നെ മിയ അസീസ് മജീദ അഹമ്മദ് സാഹിബിനും അറിവിൻ്റെ ബാഹ്യമായ സ്ഥാനം കരസ്ഥമാക്കാൻ അള്ളാഹു അവസരം നൽകിയതുപോലെ അവന് യഥാർത്ഥ ജ്ഞാനം അള്ളാഹു നൽകുമാറാകട്ടെ, അതിനുവേണ്ടി അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. മിർസ മജീദ് അഹമ്മദ് സാഹിബ് May 7 1946 ജീവിതം വഖഫ് ചെയ്തു, പഠനം തുടരുകയും ചെയ്തു. December 1949 ജാമിയത്തുൽ മുബഷിറിൽ പ്രവേശിച്ചു. July 1954 ജാമിയ പാസായി. നിക്കാഹ് 28 December 1950 ജൽസാസാലയുടെ 3rd സാഹിബ്സാദി ഖുദസിയ ബിയാൻ സാഹിബ ബിൻത്ത് ഹസ്രത്ത് നവാബ് അബ്ദുൽ ഖാൻ സാഹിബിനോടൊപ്പം നടന്നു. 1900 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനിയാണ് നിക്കാഹ് വിളംബരപ്പെടുത്തിയത്. മൂത്ത മകൾ നുസ്രത് ജഹാൻ സാഹിബ മിർസ നസീർ അഹമ്മദ് സാഹിബ് താരിഖ് മിർസ ബഷീർ അഹമ്മദ് സാഹിബിൻ്റെ പേരക്കുട്ടിയുടെ ഭാര്യയാണ്. മിർസ മഹ്മൂദ് അഹമ്മദ് മകനാണ്. ദുർറെ സമീൻ എന്ന പേരുള്ള മകളുണ്ട്. മീർ മുഹമ്മദ് അഹമ്മദ് സാഹിബിൻ്റെ മരുമകളാണ്. മീർസ ഗുലാം ഖാദിർ സാഹിബ് ഷഹീദ് മകനാണ്. അമുത്തുൻ നാസിർ സാഹിബിയാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. മീർ ദാവൂദ് അഹമ്മദ് സാഹിബിൻ്റെ മകളാണ്. ഫൈസ സാഹിബിയാണ് 5th കുട്ടി. സെയ്ദ് മുദസ്സിർ അഹമ്മദ് സാഹിബിൻ്റെ ഭാര്യയാണ് ഇദ്ദേഹം. വഖഫ് ജിന്ദഗിയാണ്. July 1954 മുക്കറം സാഹിബ്സാദ മിർസ മജീദ് അഹമ്മദ് സാഹിബ് ഷായർ ഡിഗ്രി കരസ്ഥമാക്കി. തലീമുൽ ഇസ്ലാം കോളേജിലാണ് ആദ്യ നിയമനം. November 4 1956 തലീ ജദീദിൽ കീഴിൽ കുമാസി പട്ടണത്തിൽ പ്രിൻസിപ്പൽ സ്കൂൾ ആയി അയച്ചു. 24 December 1963 പാകിസ്ഥാൻ തിരിച്ചു വന്നു. April 1964 തലീം ഇസ്ലാം കോളേജിൽ വീണ്ടും നിയമിക്കപ്പെടുകയുണ്ടായി. ഭൂട്ടോയുടെ കാലത്ത് കോളേജ് ദേശസാൽക്കരിക്കപ്പെട്ടപ്പോൾ April 1975 ദേശസാൽക്കരണത്തിന് ശേഷം അവിടെ നിന്നും രാജിവെച്ചു. 5 റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഞാൻ വഖഫ് ജിന്ദഗിയാണ് എന്ന് July 1975 നായിബ് നാസർ തായ്ലീമായി നിയമിക്കപ്പെടുകയുണ്ടായി. 1976 ഖലീഫത്തുൽ മസീഹ് സാലിസ് അമേരിക്ക യൂറോപ്പ് പര്യടനത്തിൽ പോയപ്പോൾ മിർസ മജീദ് അഹമ്മദ് സാഹിബ് പ്രൈവറ്റ് സെക്രട്ടറിയായി ഖലീഫത്തുൽ മസീഹ് സാലിസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 1978 നായിബ് നാസർ അയലയായി നിയമിക്കുകയുണ്ടായി. 1984 അവിടെ നിന്ന് റിട്ടയർഡ് ആകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മരുമകൻ സെയ്ദ് മുദസ്സിർ അഹമ്മദ് സാഹിബ് എഴുതുന്നു. സീറത്തുൽ മഹദിയുടെ കുറച്ച് ഭാഗം ഇംഗ്ലീഷ് ഭാഷയിൽ വിവർത്തനം ചെയ്തിരുന്നു. അൽഫസിൽ ലേഖനം എഴുതാറുണ്ടായിരുന്നു. നല്ല അറിവുള്ള ആരായിരുന്നു. നുക്തെ നസർ എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വായനാ ശീലമുള്ള ആളായിരുന്നു. പലപ്പോഴും ഞാനും കണ്ടിട്ടുണ്ട് ലൈബ്രറിയിൽ വായിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടുന്നതായി. ഇദ്ദേഹത്തിൻ്റെ മരുമകൾ മിർസ ഗുലാം ഖാദിർ സാഹിബിൻ്റെ വിധവ അമത്തിൻ നാസിർ സാഹിബ പറയുന്നു, വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു. കുട്ടികളോട് നല്ല ലാളനയായിരുന്നു. തുറന്ന മനസ്സായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വലിയൊരു ഗുണം ആയിരുന്നു ഇത്. എല്ലാ പ്രായത്തിലുള്ളവരുമായി അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നു. സുഹൃത്തിനെ പോലെ പെരുമാറുമായിരുന്നു. കുട്ടികളോടും വലിയവരോടും യുവാക്കളോടുമെല്ലാം തൻ്റെ മകൻ മിർസ ഗുലാം ഖാദിർ സാഹിബിൻ്റെ ഷഹാദത്തിന് അവസരത്തിൽ വലിയ ക്ഷമ കാണിക്കുകയുണ്ടായി. ഷഹാദത്തിന് ശേഷം മിർസ മജീദ് അഹമ്മദ് സാഹിബും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മിർസ ഗുലാം ഖാദിർ ഷെയ്ദ് സാഹിബിൻ്റെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. രോഗശയ്യയിൽ കുറേ കാലം കഴിച്ചുകൂട്ടേണ്ടതായി വന്നു. അതെല്ലാം തന്നെ ക്ഷമയോടും ധൈര്യത്തോടും കൂടിയാണ് കഴിച്ചുകൂട്ടിയത്. ചൂടാവത് പ്രകൃതമായിരുന്നില്ല. വളരെ ആത്മാർത്ഥതയോടെയാണ് എല്ലാവരുമായി ബന്ധപ്പെട്ടിരുന്നത്. ജോലിക്കാരോടും നല്ല രീതിയിലാണ് വർത്തിച്ചിരുന്നത്. മരുമകൻ മിസ്സ നസീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു,
മീർജ മസീദ് അഹമ്മദ് സാഹിബ് നല്ല അഭിപ്രായം പറയുന്ന ആളായിരുന്നു. വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. നാട്ടു നടപ്പനുസരിച്ച് മൂളുന്ന ആളായിരുന്നില്ല. ശരിയായതെന്താണോ അതനുസരിച്ച് തൻ്റെ ആഗ്രഹം പറയും. അള്ളാഹു അദ്ദേഹത്തിനോട് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഈ നന്മകൾ തുടരാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഖിലാഫത്തിനോടും ജമാഅത്തിനോടും എപ്പോഴും കൂറുള്ളവരായി തീരുമാറാകട്ടെ. രണ്ടാമത്തെ ജനാസ മുക്കറമ സയ്യിദ നസീം അഖ്തർ സാഹിബ മുഹമ്മദ് യൂസുഫ് സാഹിബിൻ്റെ ഭാര്യയായിരുന്നു. 27 ജൂലൈ 2018 വഫാത്തായത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹാബി ഹദ്രത്ത് വലീ മുഹമ്മദ് സാഹിബിൻ്റെ പേരക്കുട്ടിയും ഖാസി ദീൻ മുഹമ്മദ് സാഹിബിൻ്റെ മകളുമായിരുന്നു. വിഭജനത്തിന് ശേഷം അവരുടെ മാതാപിതാക്കളോടൊപ്പം കാദിയാനിൽ നിന്ന് റബ്ബിയിലേക്ക് തിരിച്ചു താമസം മാറ്റി. വിവാഹത്തിന് ശേഷം ആബ നൂരിയ എന്ന ഗ്രാമത്തിൽ താമസം മാറ്റി. വിവിധ ജമാഅത്തി സ്ഥാപനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 18 വർഷം വരെ പ്രാദേശിക ജലജന ഇമായില്ല പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നോമ്പ് നമസ്കാരം എന്നിവ കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. തഹജ്ജുദ് കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. ദരിദ്രരെ സേവിക്കുകയും ദുഃഖം അകറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ കൃത്യമായി പാരായണം ചെയ്തിരുന്നു. തർജ്ജുമ വായിക്കുകയും അതിനെക്കുറിച്ച് പഠനം നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അഹമ്മദികളും അനഹമ്മദികളുമായി അനേകം പേർ അവരിൽ നിന്ന് ഖുർആൻ പഠിച്ചിട്ടുണ്ട്. ഇവരുടെ മകൻ മാലിയിൽ മുബല്ലിഗാണ്, ആഫ്രിക്കയിൽ. അദ്ദേഹത്തെ മാലിയിൽ ദക്ഷിണാഫ്രിക്കയിൽ നിയമിച്ചപ്പോൾ അബോല പകർച്ചവ്യാധി പടർന്നു വിളിച്ച കാലമായിരുന്നു. അനഹമ്മദിയായ ഒരു ആൾ അവരോട് പറയുകയുണ്ടായി, ഈ അവസ്ഥയിൽ മകനെ അങ്ങോട്ട് അയക്കരുത്, അവിടെ പകർച്ചവ്യാധിയാണ്. ഉടനെ തന്നെ അവർ നൽകിയ മറുപടി ഇതാണ്, ഞാൻ എൻ്റെ രണ്ട് മക്കളെയും, അത് രണ്ട് മക്കളും വഖഫ് ചിന്തിക്കുകയാണ്. കുറേ ദുആക്ക് ശേഷമാണ് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തത്. വഖഫിന് ശേഷം ഇവർ അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു ഇവരോട് എവിടെ എങ്ങനെ സേവനത്തിനായി നിയമിക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ മക്കൾക്ക് തൻ്റെ സേവനത്തിനായി അവസരം നൽകി എന്നതിലാണ് എനിക്ക് സന്തോഷം. മക്കളെയും ഇതുതന്നെയാണ് അവർ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഹിദ്മത്തിനുള്ള അവസരം നൽകിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോടും വഖഫിനോടും എപ്പോഴും കൂറ് പുലർത്തണം. മർഹൂമ മൂസിയായിരുന്നു. നാസർ സാഹിബ് മകനാണ്. മുബല്ലിഗ് മാലി. അൻസാർ മഹ്മൂദ് സാഹിബ് മുറബി പാകിസ്ഥാനിലാണ്. മാലിയുള്ള മകന് ജനാസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമവും ധൈര്യവും നൽകുമാറാകട്ടെ. മർഹൂമയുടെ പദവി ഉയർത്തുമാറാകട്ടെ. ഇവരുടെ നന്മ അൽഹംദുലില്ലാഹി നഹ്മദു വനസ്തഈനു വനസ്തഗ്ഫിറു വനൗമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ